എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി, നാട്ടിൽ വന്നപ്പോൾ അച്ഛനെ കൊണ്ട് രണ്ട് കരിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അച്ഛൻ്റെ തേങ്ങയിലുള്ള മരം വെട്ടും കംപ്ലീറ്റ് പരിപാടികളുണ്ടായ ആൾക്ക്. അപ്പോൾ അച്ഛനെ കൊണ്ട് രണ്ട് കരിക്ക് കൊണ്ടുവന്നതിന് ശേഷം അച്ഛനെ കൊണ്ട് രണ്ട് കരിക്കിനെ കൊണ്ട് നമ്മളിവിടെ ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോവാം. ചൈന ഗ്രാസ് എടുത്ത് തിളപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇളനീര് വെള്ളം, കരിക്കൻ വെള്ളം എടുത്ത് നേരെ കുറച്ച് ഒരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് അടുപ്പിനകത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് തിളപ്പിച്ച് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഞാൻ മാറ്റി വെച്ച് ഫ്രീസറിനകത്ത് കയറ്റി വെച്ച് കിട്ടും. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, മിൽക്ക് മെയ്ഡ്, അത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. കുറച്ച് ഹണി ചേർത്തു. പിന്നെ കരിക്കൻ്റെ കാമ്പ് ചേർത്തു. കരിക്കൻ്റെ കാമ്പില്ലാതെ ഷെയ്ക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് ഈന്തപ്പഴം, ഒരൽപ്പം ബദാം, ഒരൽപ്പം നട്ട്സ്, അതെല്ലാം ചേർത്തതിന് ശേഷം ആ കരിക്കും വെള്ളം പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് അതിനെ കൂടെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിൻ്റെ പാല്. ആവശ്യത്തിന് പാലെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തത് 1.5 ലിറ്റർ പാലാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു രീതിയിൽ നാട്ടിൽ വന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് അടിച്ച് നല്ല രീതിയിൽ എടുത്തതിന് ശേഷം നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് മാറ്റിവെച്ച് നട്സും അത് അങ്ങ് കലങ്ങിയത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. പിന്നെ ഒരൽപ്പം കസ്കസ് ചേർത്തു. കസ്കസ് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഗ്ലാസ്സിനകത്തേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. ചൈന ഗ്ലാസ് ജെല്ലി പോലെ ആയിട്ടുണ്ട്. ചൈന ഗ്ലാസ് ജെല്ലി പോലെ ആയപ്പോൾ കാണാൻ നല്ല ടേസ്റ്റ്. കഴിച്ചു നോക്കുമ്പോൾ വലിയ മധുരമൊന്നുമില്ല, പക്ഷെ ഷെയ്ക്കിൻ്റെ വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് നല്ല മധുരം കിട്ടി. ഒരു 6 മണിക്കൂർ നേരം ഫ്രീസിനകത്ത് കയറ്റി വെക്കണം. ഇത് സത്യം പറഞ്ഞാൽ രാവിലെ 11 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. വൈകിട്ട് 6:30 ആകുമ്പോഴാണ് പുറത്തെടുത്തത്. എന്നിട്ടൊരു ഗ്ലാസ്സിനകത്ത് കുറച്ച് ഹണിയും കുറച്ച് നെക്സ് ഇട്ടതിന് ശേഷം ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചെടുത്തു. ഒരൽപ്പം ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം വാങ്ങി. കാരണം ഇവിടെ കരിക്കിൻ്റെ ഐസ്ക്രീം കിട്ടിയില്ല, അതുകൊണ്ടാണ് ബട്ടർ സ്കോച്ച് വാങ്ങിയത്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമും ചേർത്ത് ഞാൻ കഴിച്ചു നോക്കി. വീട്ടിലെ അനിയത്തെ കൊണ്ടാണ് ആദ്യം കഴിപ്പിച്ചത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ എൻ്റെ ആഗ്രഹം എന്തായെന്ന് വെച്ചാൽ അനിയത്തിക്കും എനിക്കും നാട്ടിൽ വന്നിട്ട് തന്നെ ഇത് ചെയ്യണമെന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് ഇത് ചെയ്തത്. സംഭവം അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. റെസിപ്പി എല്ലാം ഞാൻ നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിജിത്താണ്. കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.